നമസ്കാരം. മന്ത്രി ജി സുധാകരൻ ഒരു തീരാ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്. ഇപ്പോൾ മന്ത്രിയുടെ തുറന്ന പ്രസ്താവനകളും മറ്റും പല നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. എന്നാൽ മന്ത്രി ജി സുധാകരനെതിരെ മന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ നൽകിയ അധിക്ഷേപ പരാതിയിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഒരു വശത്ത് സി പി എമ്മിന്റെ ശക്തമായ സമ്മർദ്ദം തന്നെ കേസിനുള്ളതിനാൽ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. അതേസമയം പരാതിയിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് യുവതിയും. മന്ത്രി ജി സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ അപകീർത്തികരമായ പരാമർശമാണ് പരാതിക്കാരിയെ ചൊടിപ്പിച്ചത്. എന്നാൽ ഇതോടെ പോലീസ് പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. വേണുഗോപാലിന്റെ വീട്ടിലെത്തിയ എസ് ഐ കെ എച്ച് ഹാഷിമാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മൊഴിയെടുത്തത്. തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ മന്ത്രി പ്രസ്താവന നടത്തിയെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. പരാതിയിൽ കേസെടുക്കാൻ അമ്പലപ്പുഴ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതിനിടെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന്റെ വീഡിയോ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പരാതിക്കാരിയും സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് വേണുഗോപാലിന്റെ ഭാര്യയുമായ ശാലുവിനോടാണ് പോലീസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സുധാകരൻ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേണുഗോപാലിന്റെ ഭാര്യ ശാലു പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി വാർത്താ സമ്മേളനത്തിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ജാതീയമായി അധിക്ഷേപിച്ചെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. എന്നാൽ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിരുന്നു. പരാതിക്ക് ആധാരമായ വാർത്താ സമ്മേളനം ആലപ്പുഴയിലായതിനാൽ തങ്ങളുടെ പരിധിയിൽ വരില്ലെന്നാണ് അമ്പലപ്പുഴയിലെ പോലീസുകാരുടെ നിലപാട്. ഏതായാലും ഇതോടെയാണ് ശാലു പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. എന്നാൽ ഇതിന് പിന്നാലെ ജി സുധാകരനെതിരായ പരാതിയിൽ അനുനയ നീക്കവുമായി സി പി എം ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വിഷയം ചർച്ച ചെയ്യാൻ പുറക്കാട് ലോക്കൽ കമ്മിറ്റി യോഗം ചേരുകയും ചെയ്തിരുന്നു. പരാതിക്കാരുടെ ഭർത്താവും പങ്കെടുത്ത യോഗത്തിൽ നടത്തിയ അനുനയ നീക്കം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനാകില്ലെന്ന നിലപാടാണ് വേണുഗോപാൽ ഇതിന് മറുപടിയായി സ്വീകരിച്ചത്. എസ് എഫ് ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ യുവതിയുടെ പരാതി പിൻവലിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നേരത്തെ നടന്ന ഒത്തുതീർപ്പ് ശ്രമവും പരാജയപ്പെട്ടിരുന്നു. ജില്ലയിൽ തുടരെ വിവാദമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഏത് വിധേനയും പ്രശ്നം ഒത്തുതീർക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് വീണ്ടും ചർച്ച നടത്തിയത്. സമ്മർദ്ദത്തിലൂടെ യുവതിയെ പാർട്ടിയുടെ വഴിക്ക് കൊണ്ടുവരാനാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ. അതേസമയം ആലപ്പുഴയിലെ വിഭാഗീയ നീക്കങ്ങൾ എല്ലാ പരിധിയും ലംഘിച്ചെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മന്ത്രി ജി സുധാകരൻ ഒരു വശത്തും ആലപ്പുഴ സി പി എമ്മിലെ മറ്റൊരു ചേരി മറുവശത്തും ശക്തമായി നിലയുറപ്പിച്ചാണ് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വിഭാഗീയ പ്രശ്നങ്ങളിൽ വിശദമായ ചർച്ചയാകാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിനിടെ വേണുഗോപാലിനെതിരെ പാർട്ടി നടപടിയെടുക്കരുതെന്ന് സി പി എം പുറക്കാട് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളും ആവശ്യപ്പെട്ടു. പ്രശ്നം ചർച്ച ചെയ്യാനായി ലോക്കൽ കമ്മിറ്റി യോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ചേർന്നത്. വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തു. പ്രശ്നം പരിഹരിക്കാൻ ഏരിയ കമ്മിറ്റിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സി പി എമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടിത്തരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.